നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ആന്റോ ആന്റണിക്കോ തിളച്ചു മറിയുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. ഇവിടെ ഇന്നത്തെ ദിവസം ചർച്ചയാവുന്നത് പത്തനംതിട്ട ആർക്കൊപ്പം എന്നതാണ്. മറ്റ് ഒളിവെട്ടുകളും മറിച്ചു കൊടുക്കലുകളും അടിയൊഴുക്കുകളും പത്തനംതിട്ടയിലെ ജനാധിപത്യ വിശ്വാസികൾ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുമെന്നതാണ് മാധ്യമ സർവേ ഫലം പറയുന്നത്. 39% പേർ ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുമ്പോൾ 33% പേർ തോമസ് ഐസക്കിനെയും 28% പേർ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെയും പിന്തുണയ്ക്കുന്നു. തുടർച്ചയായി 3 വട്ടം ഒപ്പം നിന്ന കോൺഗ്രസ് കോട്ടയായ പത്തനംതിട്ടയിൽ ഇത്തവണയും മാറ്റങ്ങൾ സംഭവിക്കില്ല എന്നതാണ് സർവേ ഫലം തെളിയിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ പോരാട്ടം ഒന്ന് കനക്കുമെന്ന് തന്നെ പറയാം. 2008 മണ്ഡലം രൂപീകൃതമായ ശേഷം കോൺഗ്രസിനൊപ്പം സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. എന്നാൽ 2019 ശബരിമല വിഷയത്തിന് ശേഷം മണ്ഡലം എങ്ങോട്ടും ചരിയാം എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ മണ്ഡലമാണെങ്കിലും മണ്ഡലം തിരിച്ചു പിടിക്കാനും CPMനെ തോമസ് ഐസക്കും BJPയുടെ അനിൽ ആന്റണിയും കരുതലോടെയാണ് ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആന്റോയെ മലർത്താൻ തന്നെയാണ് ഇരു കൂട്ടരും രംഗത്തുള്ളത്. എന്നാൽ കരുതലായി പ്രവർത്തന മുൻതൂക്കവും പ്രാദേശിക രാഷ്ട്രീയ സ്വാധീനവും കൈമുതലായി ഉള്ളപ്പോൾ ജനം പത്തനംതിട്ടയിൽ വിധിയെഴുത്തിൽ തൻ്റെ പേര് തന്നെ പറയുമെന്ന വിശ്വാസമാണ് ആന്റോ ആന്റണിക്ക് ഈ മാധ്യമ സർവേ ഫലം നൽകുന്നത്. കൂടാതെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും രക്ഷയാകുമെന്ന് ആന്റോ ആന്റണിയും കണക്കുകൂട്ടുന്നു.